ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഓപ്പൺ ഔട്ട്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടും ഇപ്പോൾ വന്നിരിക്കുകയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം ഒരു നാല് ടൈപ്പ് വിദ്യാർത്ഥികളായിരിക്കും ഉണ്ടാവുക. ഒന്ന്, ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ. രണ്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ടെമ്പററി അഡ്മിഷൻ എടുത്തു, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നുകിൽ ചേഞ്ച് ആയില്ല അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ ചേഞ്ച് ആയി, എന്നാൽ അതുമല്ല ആഗ്രഹിച്ച സ്കൂൾ. അവരാഗ്രഹിച്ചത് മറ്റൊരു സ്കൂളായിരുന്നു. അതിലേക്ക് എത്താത്ത കുട്ടികൾ, ടെമ്പററി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അവരുദ്ദേശിച്ച സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. മൂന്ന്, കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ല, പക്ഷേ ഇത്തവണ അഡ്മിഷൻ കിട്ടി, അത് പക്ഷേ വലിയ താല്പര്യമില്ലാത്ത ആഗ്രഹിച്ച സ്കൂളല്ല എന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ. നാല്, ഇത്തവണയും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ. ഇവരോരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലേറ്റവും ആദ്യം, ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ആഗ്രഹിച്ച സ്കൂളിലേക്ക് തന്നെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ, അവർ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനാണ്. നിങ്ങൾ നേരെ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൽ പോവുക, അഡ്മിഷൻ എടുക്കുക. കാരണം നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞു, മറ്റൊന്നും ചെയ്യാനില്ല. ആ സ്കൂളിൽ വേണ്ട സർട്ടിഫിക്കറ്റുകളായിട്ട് പോവുക, അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തെ വിഭാഗം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, സ്കൂളിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ സ്കൂൾ തന്നെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഇത്തവണ മറ്റൊരു സ്കൂളിലേക്ക് മാറിയിട്ടുണ്ട്, എന്നാൽ അതുമല്ല ആഗ്രഹിച്ച സ്കൂൾ, അതിനേക്കാളും മുകളിലൊരു സ്കൂളാണ് ആഗ്രഹിച്ചത്. അങ്ങനെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശയുണ്ടാവും. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും സ്കൂൾ കിട്ടാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്കൂളെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിലും അങ്ങനെ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, മറ്റേതൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇനി ഒരലോട്ട്മെൻറ്റ് കൂടി ബാക്കിയുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് 19-ാം തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ്. നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ഏത് സ്കൂളിലാണോ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയത് അതേ സ്കൂളിൽ നിങ്ങൾ ചെന്നിട്ട് അഡ്മിഷൻ വീണ്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഹയർ ഓപ്ഷൻ കൊടുത്താൽ മറ്റൊരു സ്കൂൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ തന്നെ എടുത്തിട്ട് കാത്തിരിക്കണം. അതുമാത്രമാണ് വഴി. മൂന്നാമത്തെ വിഭാഗം, ഈ തേർഡ് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സ്കൂൾ മാറിയേക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ വിഭാഗം, കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല, ഇത്തവണ കിട്ടി, എന്നാൽ അത് ആഗ്രഹിച്ച സ്കൂളല്ല. നിങ്ങൾക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താ ചെയ്യാൻ പറ്റുക, എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക, അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പക്ഷേ ഈ രണ്ട് വിഭാഗത്തോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് ആ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇനി നിലവിലുള്ള സ്കൂളിൽ നിന്നും അടുത്ത അലോട്ട്മെൻറ്റ് ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണുള്ളത് ആ സ്കൂളും അഡ്മിഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ലാസ്റ്റ് അവസരമാണ് തേർഡ് അലോട്ട്മെൻറ്റ്. അതിലും ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ ഇനി ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടി. ചേഞ്ച് വന്നിട്ട് മറ്റൊരു സ്കൂൾ വരികയാണെങ്കിൽ അതേതാണോ അവിടെ പോയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും തേർഡ് അലോട്ട്മെൻറ്റിൽ, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ എടുക്കേണ്ടി വരും. അതിന് ഒരൊറ്റ അവസരമുണ്ട്, അത് തേർഡ് അലോട്ട്മെൻറ്റാണ്. ഇനി നാലാമത്തെ വിഭാഗം ഏറ്റവും നിരാശയിൽ നിൽക്കുന്ന ഒരു വിഭാഗമായിരിക്കും. രണ്ട് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു, അഡ്മിഷൻ കിട്ടിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിലുള്ളത് തേർഡ് അലോട്ട്മെൻറ്റാണ്. ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടി തേർഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എന്ന് കരുതുക, നിങ്ങൾക്ക് വീണ്ടും അവസരമുണ്ട്. സപ്ലിമെൻ്ററി ഘട്ടം വരുന്നുണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ സീറ്റ് ഒഴിവുള്ള സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് ഒഴിവുള്ള സ്കൂളുകൾ നോക്കിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യണം. സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഗവൺമെൻറ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ ലിസ്റ്റിൽ ഏതൊക്കെ സ്കൂളിൽ സീറ്റുകൾ ഒഴിവുണ്ടെന്നുണ്ടാവും, ആ ലിസ്റ്റ് നോക്കി വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ 1, 2, 3 അലോട്ട്മെൻറ്റുകളൊക്കെ ചിലപ്പോൾ വരും. അത് ആണ് മുമ്പിലുള്ളത്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റിലും കുറേ കുട്ടികൾ, ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുറേ കുട്ടികൾ തേർഡ് അലോട്ട്മെൻറ്റ്, ഇപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുറേ കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ സെക്കൻഡിൽ അഡ്മിഷൻ കിട്ടാത്ത കുറേ കുട്ടികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടും. ആ പ്രതീക്ഷയോടെ നിൽക്കാതിരിക്കും. ഇനി അഥവാ അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടം മുന്നിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇങ്ങനെയാണ്. എല്ലാവർക്കും ആ ഓരോ ഘട്ടത്തിലും കിട്ടണമെന്നില്ല, എന്നാൽ മുന്നോട്ട് പോകുന്നതോറും കുറേ കുട്ടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം എല്ലാവർക്കുമുള്ള സീറ്റുകളുണ്ട്, പക്ഷേ അത് ആഗ്രഹിച്ച സ്കൂൾ ആവണമെന്നില്ല. ചിലപ്പോൾ ആഗ്രഹിച്ച കോഴ്സും ആവണമെന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ആഗ്രഹിച്ച സ്കൂളും കോഴ്സും ഒക്കെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകേണ്ടി വരും എന്നും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഏതായാലും പ്രതീക്ഷയോട് കൂടിയിട്ട് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്.